ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡെയിൻമയിലെ വീഡിയോ ആണ് കേട്ടോ. നോമ്പിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണേ. നമ്മളെ വീടിൻ്റെ അടുത്ത് അധികവും തേയിലത്തോട്ടവും കാപ്പിത്തോട്ടമാണ് കേട്ടോ അധികം ഉള്ളത്. അപ്പോൾ മക്കളൊക്കെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഭർത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, വട്ടച്ചെമ്പുകളൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പൊക്കെ നല്ലൊന്ന് അടിച്ചു വരിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോൾ നല്ല വെയിൽ കൊണ്ട് നല്ല വൃത്തിയിൽ ഉണങ്ങി കിട്ടും. പിന്നെ കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, കുപ്പികളും പാട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യൽ, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ചില്ലിൻ്റെ കുപ്പികളൊക്കെ നമ്മളെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും, അപ്പോൾ അവിടെ തന്നെയാണ് അതൊക്കെ വെച്ചത്. പിന്നെ കുരങ്ങ് വരുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ചില്ലിൻ്റെ ഒക്കെ അധികം ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നേരത്തെ കേക്ക് ചെമ്പൊക്കെ നല്ല ഉണങ്ങിയിട്ട് പിന്നെ അടുത്ത ബാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലേറ്റുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് ഉണങ്ങുമ്പോൾ വേവ് എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത അങ്ങനെ കഴുകി വെക്കുകയാണ് ചെയ്തത്. പിന്നെ കുറേ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കലില്ല, ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഒക്കെ ഒന്ന് എടുത്ത് നല്ല വൃത്തിയിൽ കഴുകി. അപ്പോൾ നേരത്തെ വെച്ച പാത്രങ്ങളൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ അടുത്ത പാത്രങ്ങൾ എടുത്ത് വെച്ചു കേട്ടോ. വെയിലത്ത് കഴുകിയ പാത്രങ്ങളൊക്കെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ നമ്മളെ കർട്ടനുകളൊക്കെ അലക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മെഷീനിലിട്ട് കൊടുത്തു. അപ്പോഴത്തേനും 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച്. പിന്നെ ഇന്ന് നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ചോറൊക്കെ പിന്നെ കുക്കറിലാണ് കേട്ടോ വെച്ചത്. ഞാൻ കഴിഞ്ഞിട്ട് നമ്മളെ പഴയ ടി വി സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കൊണ്ടുപോയി വെക്കൽ. അപ്പോൾ അതൊക്കെ നല്ല തുടച്ചെടുത്തിട്ടോ. 3 കള്ളിയുണ്ടായിരുന്നു, അതൊക്കെ നല്ല തുടച്ചെടുത്തു. പിന്നെ നമ്മളൊന്ന് കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബീഫ് കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ 2-3 പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചിട്ടാണ് പിന്നെ ചോറുന്നത്. പിന്നെ ചോറും തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ അടുത്ത പണി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയത്തെ സെൽഫാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ കടലാസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വരവിരിക്കാനാണ് കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ പാട്ടുകളും കുപ്പികളൊക്കെ നല്ല കഴുകി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അകത്ത് എടുത്ത് വെച്ചു. പിന്നെ കുറേ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ പേപ്പറിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് തിരിച്ച് അയക്കാൻ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ നമ്മളെ കടുക് ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മളെ പട്ടൻ്റെ ഇല ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടണേ ആ ഇല എടുത്തിട്ട് അതിലിട്ടു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ജീവികളൊന്നും പെട്ടെന്ന് വരുമല്ലോ കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മളെ സെൽഫിലൊക്കെ സാധനങ്ങളും കുപ്പികളൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ മേലുണ്ടായിരുന്ന പാത്രങ്ങളും ബോക്സുകളൊക്കെ തിരിച്ച് അതിൻ്റെ മേലൊക്കെ തന്നെ എടുത്ത് വെച്ചു. അവിടെയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയും തിരിച്ചെടുത്ത് വെച്ചു. ഞാൻ ഇതേപോലെ നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ വെക്കണ ആ ബോക്സിൽ പഴയ ഒരു തുണിയാണ് കേട്ടോ വെക്കുക. ഷാൾ അങ്ങനെ എന്തെങ്കിലും കോട്ടൻ്റെ ഷാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെക്കുക. അങ്ങനെ വെച്ചാൽ നമ്മളെ വെളിച്ചെണ്ണ നേരെ അതിലേക്ക് ആയിക്കോളും. പിന്നെ നമ്മളെ പേപ്പർ വെക്കണേക്കാട്ടും നല്ല കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി അതാണ് കേട്ടോ. പിന്നെ നമ്മളെ അകമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു വരി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരം ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മുറ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വെള്ളം കുടഞ്ഞ് നല്ലൊന്ന് അടിച്ചു വരി. പിന്നെ കുറേ ചപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അങ്ങോട്ട് തീയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെ കടലാസും അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയ കടലാസും പേപ്പറുകളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ട് ഒഴിവാക്കി. പിന്നെ നമ്മൾ നോമ്പിന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പികളിലൊക്കെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് വേഗം എടുത്തു വെക്കാൻ നിന്നു കേട്ടോ. പിന്നെ എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ അലക്കിയിട്ട് നമ്മളെ കർട്ടനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷെൽഫിലൊക്കെ നമ്മളെ പേപ്പറുകളൊക്കെ വിരിച്ചിട്ട് നമ്മളെ നിസ്കാരക്കുപ്പായും മുസല്ലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല മടക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.